89 വയസ്സുള്ള കാരണവർ മുതൽ 5 വയസ്സുള്ള കുട്ടി വരെ പലർക്കും ഓർത്തെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ എല്ലാം എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നു. പലർക്കും അതൊക്കെ പഴമയിലേക്കുള്ള യാത്രയായി. അവർ പരസ്പരം കുശലം പറഞ്ഞു, പാട്ടുപാടി കുറച്ചുനേരം മുണ്ടൻവേലി ആനന്ദശ്ശേരി തറവാടിന് തണലിൽ അങ്ങനെ ചേർന്നിരുന്നു. പഴയ പല ഓർമ്മകളും വളരെ ഇങ്ങനെ ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. കാരണം പണ്ടിവിടെ കുളവും കായലുകളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കുളത്തിൽ നീന്തിയാണ് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് തയ്യക്കടയിൽ പോകുന്നതും കുളത്തിൽ നീന്തി. അപ്പം അമ്മൂമ്മ വടിയും കുത്തിപ്പിടിച്ച് ആ കസേരയിൽ ഇരിക്കുന്നതും അമ്മൂമ്മയുടെ നിർദ്ദേശങ്ങൾ, അപ്പച്ചൻ്റെ ചേട്ടന് 4 പെൺമക്കളായിരുന്നു, അവരെയൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബങ്ങളുടെ മൂല്യം പകർന്നു നൽകുന്ന ആഘോഷം ഹൃദയസ്പർശിയായി. പുതുതലമുറയിൽപ്പെട്ടവർക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. അവരും ത്രില്ലിൽ. ഇത്രയും പേരുണ്ടെന്ന് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. എനിക്ക് ഞാൻ കുറെ പേര് കാണുന്നത് തന്നെ ഇന്നാണ്, ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന് 12 മക്കളാണ്, അതിൽ 6 പെണ്ണുങ്ങളും 6 ആണുങ്ങളുമാണ്. അവരുടെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി കൂടണമെന്ന് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇന്നാണ് പിന്നെ കൂടാൻ പറ്റിയത്, നല്ല സന്തോഷമുണ്ട്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഏവരും ഒത്തുകൂടിയപ്പോൾ അതൊരു ഗൃഹാതുരത്തിന്റെ മുഹൂർത്തം കൂടിയായി. 150 വർഷം പഴക്കമുള്ള തറവാടിന്റെ ചരിത്രം പറയുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചു. ഈ 6 തലമുറകളെ പറ്റി എനിക്ക് തോന്നണേ, എനിക്കും എൻ്റെ ഈ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോൻ ജോസി എന്ന് പറഞ്ഞ ചേട്ടനും മാത്രമേ കുറച്ചെങ്കിലുമൊക്കെ ഗ്രാഹ്യം ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ 6ാമത്തെ തലമുറ ഇപ്പോൾ ഇന്ന് വന്ന കൊച്ചിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവുന്ന തന്നെ എനിക്കറിയില്ല. ഇതിനു മുമ്പ് അവരുടെ പേരറിയില്ല. അവർ അതിൻ്റെ മേലിലേക്കുള്ളവരുടെയൊക്കെ പേര് ഈ ബാക്കിയുള്ളവർക്കൊക്കെ പരസ്പരം പോലും അറിയില്ല എന്നുള്ളതാണ് ഒരു. 400ഓളം പേരാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത്. അതവർക്ക് വേറിട്ടൊരു അനുഭൂതിയായി. ഇത്തരം കൂട്ടായ്മയുടെ കൂടിച്ചേരലുകൾ ഇന്നത്തെ ലോകത്ത് അനിവാര്യമാണെന്ന സന്ദേശം കൂടിയാണ് ഇവർ സമൂഹത്തോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ബിനുപമയ്ക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എസ് രാഗിൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. രാഗിൻ, ആ സ്റ്റോറിയിൽ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു നാൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ട്, ഈ തിരക്കുള്ള സമയത്തും ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി ഓരോരുത്തരുടെ അനുഭവങ്ങൾ, ഇത്രയും പേരുടെ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മൾ അത്ഭുതത്തോടു കൂടി അങ്ങ് ഇരുന്നു പോകും. ഇവരെയൊക്കെ കാണാത്തവരുണ്ടാകും, എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. വലിയ കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കുക എന്നുള്ളത്. എന്തായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ, പറയൂ. ഒന്നാം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷവും കുളിർമയും ഒക്കെ തോന്നും. ഇന്നത്തെ കാലത്ത് കുടുംബബന്ധങ്ങളും അതോടൊപ്പം തന്നെ കൂടിച്ചേരലും ഒളകും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ചില ഉദ്യമങ്ങൾ വലിയ അനുഗ്രഹമാണ് എന്നതാണ് പറയാനുള്ളത്. അവിടെ പങ്കെടുത്തവരും അത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കാരണം പലർക്കും ഞെട്ടലുണ്ടാകും, കാരണം ഇത്രയധികം പേർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടോ, ഇത്രയധികം ആളുകളുണ്ടോ. ഏകദേശം 400ഓളം പേരാണ് വന്നിരിക്കുന്നത്. പലർക്കും പല പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റി, കൂട്ടുകാരെയൊക്കെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ കുട്ടികൾ മാത്രമല്ല മറ്റ് പല ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ ഓർമ്മകളാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഓർത്തെടുക്കാനും പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനും ഒക്കെയുള്ള അവസരമാണ്. കാരണം ഈ തിരക്ക് പിടിച്ച ലോകത്ത് ഇതുപോലെയുള്ള ചില കൂടിച്ചേരലുകൾ, കൂട്ടായ്മകൾ, സംഗമങ്ങൾ, അതൊക്കെ വലിയ ആശ്വാസം ഏവർക്കും നൽകുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ അപ്പുറം നമുക്കൊക്കെ പല പ്രശ്നങ്ങളും കാണും അല്ലേ. അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത്തരം വേദികളിൽ അല്ലെങ്കിൽ ഇത്തരം ആളുകളോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ നൽകുന്ന ചില മറുപടികൾ, അതൊക്കെ നമുക്ക് വലിയ ആശ്വാസവും ഒക്കെ നൽകും. നമ്മുടെ ഭാരം ഒക്കെ ഇറക്കി വരയ്ക്കാൻ കഴിയുന്ന ഒരു വേദികൾ കൂടിയാണ് ഇത്തരം ചില കൂടിച്ചേരലുകൾ, കൂട്ടായ്മകൾ, കുടുംബസംഗമങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ ഇത്തരം ചില കൂട്ടായ്മകൾ ഉപകരിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നെല്ലാ കാര്യങ്ങളും വെളിവാകുകയും ഒക്കെ ചെയ്യും. പുതുതലമുറയിൽപ്പെട്ടവർക്കൊക്കെ വലിയ ഒരു വലിയ സമ്പത്ത് അല്ലെങ്കിൽ വലിയ ഒരു അനുഭവം കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം അവരുടെ ആ ഒരു വ്യാപ്തി, കുടുംബവ്യാപ്തി ഒക്കെ തന്നെ അറിയാനും തിരിച്ചറിയാനും. തീർച്ചയായിട്ടും രാഗിന്, ഒരു ഫംഗ്ഷന് തന്നെ നമ്മൾ കുടുംബക്കാരെല്ലാവരും ഒത്തുചേരുമ്പോൾ പല ബന്ധങ്ങളും വരുമ്പോഴത്തേക്കും നമുക്ക് അറിയില്ലായിരിക്കും അല്ലേ. അത് കുറ്റം പറയാനൊന്നും പറ്റുകയില്ല, ഈ കാലമൊക്കെ അങ്ങനെയാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ ജീവിച്ചു പോവുകയാണ്, തിരക്കുകൾക്കിടയിലുള്ള ജീവിതമാണ്. അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ.